നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ് എന്ന ഒരു മാരകമായിട്ടുള്ള സാമൂഹ്യ വിപത്ത് എത്രത്തോളം പിടിമുറുക്കി ഇരിക്കുന്നു എന്ന ഒരു വലിയ ഒരു ഓരോരോ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട് മുക്കത്ത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കാര്യം. നമുക്കറിയാം ലവ് ജിഹാദ് എന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ചില തീവ്ര നിലപാടുകളുള്ള ആ മതവിഭാഗത്തിലെ യുവാക്കൾ അന്യമതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശീകരിച്ച് സ്വന്തം മതത്തിലേക്ക് ആകൃഷ്ടരാക്കുന്നു, അല്ലെങ്കിൽ ആ മതത്തിലേക്ക് ചേർക്കുന്നു. ഒരുപക്ഷെ ആ മതത്തിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാവുന്നതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്രൂരന്മാർ കവർന്നെടുത്തിട്ടുണ്ടാവും. അത് എല്ലാ രീതിയിലും, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാം തന്നെ. അവസാനം ഈ ഉള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പിടി കുതറിമാറി ഓടുവാൻ പോലും പ്രാപ്തിയില്ലാതെ ജീവിതാവസാനം വരെ ഇത്തരത്തിലുള്ള നീചന്മാരുടെ അടിമകളായി കഴിയാനാണ് മറ്റു മതങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ ഒരു ദുര്യോഗമെന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് വളരെ സങ്കടകരമായി പറയേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരോധിക്കണം എന്ന ഒരു വലിയ മുറവിളി ഉയരുമ്പോഴും ഈ കോഴിക്കോട് മുക്കത്തെ പെൺകുട്ടി പോലും അതിൽ അകപ്പെട്ടു പോയി. കാരണം ഞാൻ ഈ പറയാൻ കാരണം, ആ കുട്ടി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ ഏറ്റവും മികച്ച ഒരു കേഡറ്റിനുള്ള അംഗീകാരം വരെ നേടിയ, അത്ര സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സാമൂഹ്യ ബോധമുള്ള, അത്ര പരിശീലനം ലഭിച്ച ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ പോലും അതിവിദഗ്ധമായി വളച്ചെടുത്ത് അവരുടെ ആ ഒരു മതം മാറ്റത്തിന് പ്രേരിപ്പിക്കാൻ തക്ക ഒരു വലിയ തോതിലുള്ള ഇമോഷണൽ റാഗിങ് നടത്താൻ വരെയുള്ള വലിയ വലിയ രീതിയിലുള്ള പരിശീലനമാണ് ഇത്തരത്തിലെ ലവ് ജിഹാദിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തെമ്മാടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ വളരെയേറെ പ്രസക്തമായി കാണേണ്ടതാണ്. നമ്മൾ ഒരൊറ്റ കാര്യം കൂടി അതിനോടൊപ്പം പറഞ്ഞു വെക്കുന്നു. ഈ മുക്കത്ത് പ്ലസ് ടു വിദ്യാർത്ഥിയായ ദളിത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാർത്ഥിനിയുമായി പ്രണയത്തിലായിരുന്ന ഒരു യുവാവിനെ, അതായത് ഈ ലവ് ജിഹാദിയെ, മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരശ്ശേരി മുരിങ്കാപുറായി സ്വദേശി റിനാസിനെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മരിക്കുന്നതിന് തലേന്ന് ഇരുവരും കക്കാടാമ്പൊയിലിൽ എത്തിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം അവസാന നിമിഷം ആയിരിക്കാം ഈ കുട്ടിയെ ഇവൻ പറഞ്ഞ് എല്ലാ രീതിയിലും ഉപയോഗിച്ചതിന് ശേഷം ഈ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെന്ന് മാത്രമല്ല എല്ലാ ലവ് ജിഹാദിനകപ്പെടുന്ന കുട്ടികളെയും ഒരുപക്ഷെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാത്ത കൊണ്ടായിരിക്കാം ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെ നമുക്കറിയാം. കാരണം മരിക്കുന്നതിന് മുമ്പ് റിനാസ് എന്ന കൈത്തണ്ടയിൽ, അതേപോലെ ആ കുട്ടി ഡയറി പോലെ ഉപയോഗിച്ചിരുന്ന സ്വന്തം നോട്ട് ബുക്കിൽ ഒക്കെ തന്നെയും ആ ഒരു സംഭവം പറഞ്ഞിരുന്നു, എഴുതി വെച്ചിരുന്നു എന്ന കാര്യം നമുക്ക് ആ കുട്ടിയുടെ വീട്ടുകാരിൽ, ബന്ധുക്കളിൽ നിന്നും, ഒപ്പം തന്നെ ആ കുട്ടിയുടെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ തന്നെ മനസ്സിലായി. രണ്ടു ദിവസം മുമ്പാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയതിന് ശേഷമായിരുന്നു കുട്ടിയുടെ ആത്മഹത്യ. കുട്ടിയുടെ കൈത്തണ്ടയിലും ഡയറിയിലും റിനാസിന്റെ പേര് എഴുതി വെച്ചിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടിക്ക് റിനാസിന്റെ വീട്ടുകാരിൽ നിന്നും ഭീഷണിയുണ്ടായിരുന്നുവെന്നാണ് കുട്ടിയുടെ സഹപാഠികൾ പോലും പോലീസിന് നൽകിയിട്ടുള്ള വിവരം. മരിച്ച ദിവസം ഇരുവരും തമ്മിൽ കണ്ടിരുന്നു. ഒപ്പം തന്നെ ഈ മരിച്ച പെൺകുട്ടിയുടെ സഹോദരിമാരെ റിനാസിന്റെ ബന്ധുക്കളും റിനാസും ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു, എനിക്ക് ഈ മരണത്തിൽ പങ്കില്ല, തന്നെ ആവശ്യമില്ലാതെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്, വലിച്ചിഴച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ മരിച്ച പെൺകുട്ടിയുടെ സഹോദരങ്ങളെ വിളിച്ചു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു. കാരശ്ശേരി ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു പെൺകുട്ടി. അതുമാത്രമല്ല, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ ഏറ്റവും മികച്ച കേഡറ്റിനുള്ള അംഗീകാരം ലഭിച്ച, അത്ര സാമൂഹ്യ ബോധമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, പരിശീലനം ലഭിച്ച ഒരു പെൺകുട്ടിക്ക് നിയമപരമായിട്ടുള്ള അറിവുകൾ ഉള്ള ആ ഒരു പെൺകുട്ടിയെ പോലും ഇത്ര കറക്കിയെടുത്ത് ആ കുട്ടിയെ അത്യധികം മാനസിക സംഘർഷത്തിലേക്ക് തെള്ളിവിടാൻ, ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കുള്ള സമ്മർദ്ദം നൽകുവാൻ വേണ്ടി അത്ര ട്രെയിൻഡായിട്ടുള്ള ഇത്തരത്തിലെ ലവ് ജിഹാദ് തെമ്മാടികളെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം എന്നതിൻ്റെ അവസാന തെളിവാണ് ഈ മുക്കത്തെ പെൺകുട്ടിയുടെ ദുഃഖകരമായ വാർത്ത നൽകുന്ന ഒരു അർത്ഥം, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം.